ഞാൻ പറയാറുണ്ട് ഏറ്റവും കൂടുതൽ കൂലി കിട്ടിയ സംവിധാനം ഞാനായിരിക്കും എന്നുള്ളത്. ഭ്രാന്തൻ എന്നായിരുന്നു കുറെ കാലം ആ പേരൊക്കെ വീണിട്ടുണ്ട്. നരസിംഹത്തിലെ ഓസൊക്കെ പിടിച്ചിട്ട് ആട്ടണ പരിപാടിയൊക്കെ ഞാൻ ചെയ്തിട്ടുള്ള പരിപാടിയാണ്. നോട്ട്ബുക്ക് ചെയ്യാനുള്ള ഉത്തേജനം അല്ലെങ്കിൽ എൻ്റെ മരുന്ന് എന്ന് പറയുന്നത് ഉദയനാരദൻ്റെ സക്സസ് ആയിരുന്നു. അപ്പോൾ അങ്ങനത്തെ ചില തെറ്റുകൾ നമ്മൾ ചെയ്തതിൻ്റെ ഫലമായിരുന്നു അതിൻ്റെ തകർച്ച എന്ന് പറയുന്നത്. ഇന്ന് സ്പോട്ട്ലൈറ്റിൽ എൻ്റെ കൂടെ ഉള്ളത് വളരെ ധൈര്യമുള്ള ഒരു ഡയറക്ടറാണെന്ന് ഞാൻ പറയും, റോഷൻ ആൻഡ്രൂസ്. വെൽക്കം ടു സ്പോട്ട്ലൈറ്റ്. നമസ്കാരം. ഭയങ്കര ധൈര്യമുള്ള ആളാണോ? ഞാനോ? നമ്മൾ സാഹചര്യം ഉണ്ടല്ലോ, ജീവിത സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങളാണ് നമ്മൾ വാർത്തെടുക്കുന്നത്. ധൈര്യമല്ല, അത് ആഗ്രഹങ്ങളാണ്. ചെറുപ്പത്തിൽ വളർന്നു വന്ന സാഹചര്യം തന്നെ ഒരു സിനിമയ്ക്കുള്ള വകുപ്പുണ്ട്. അത് ചെയ്തിട്ടുണ്ട് ഞാൻ. അത് ഇവിടം സ്വർഗ്ഗമാണിലുണ്ട്, ഇവിടം സ്വർഗ്ഗമാണിൽ സിനിമയിൽ കുറച്ച് അത് വന്നിട്ടുണ്ട്. പക്ഷേ ഈ കയ്യിലിരിപ്പിനെ കുരുത്തക്കേടിനെ ബോർഡിംഗ് സ്കൂളിലാക്കിയതൊന്നും ഇവിടം സ്വർഗ്ഗമാണിലുണ്ട്. കയ്യിലിരിപ്പ് കാരണം അപ്പനും അമ്മയും മോൻ ഇവിടെ പഠിച്ചത് മതി, ഇനി തൃശ്ശൂർ കുറച്ചാൾ ബോർഡിംഗ് സ്കൂളിൽ പഠിക്കുന്ന പറഞ്ഞ് വിടുന്നു, തിരിച്ചു വരുന്നു കൊച്ചിക്ക്, വീണ്ടും ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ ഒരു സിനിമയ്ക്കുള്ള ട്വിസ്റ്റുകളെല്ലാം ഉണ്ട്. അതുണ്ട്, അതുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിന്റെ എല്ലാ ഇത്രയും ട്വിസ്റ്റിന്റെ ഇടയിൽ എങ്ങനെ സിനിമാ പ്രേമം കയറി വന്നു? സാറ്റർഡേ 3:30 സ്കൂളിൽ, ബോർഡിംഗ് സ്കൂളിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഒരു സിനിമ കാണും. അച്ഛൻ പോയിട്ട് എവിടെ നിന്നെങ്കിലും ഒരു VHS കാസറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് സിനിമ ഇട്ട് കാണിക്കും. ചിലപ്പോൾ ആ ഒരു ആവേശം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടാവാം, സിനിമ 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 എന്ന് പറയുന്നിട്ട്. പിന്നെ ഈ അമ്മ ഒരുപാട് സിനിമകൾ കാണും, അമ്മയും അപ്പച്ചനുമൊക്കെ. അപ്പോൾ അമ്മ വന്നിട്ട് ഈ കഥ പറയും, മറ്റു ആൻറ്റിമാരോടൊക്കെ ഇരുന്ന് അമ്മ കഥ പറയുമ്പോൾ ഒരുപക്ഷെ ആ കഥകൾ കേട്ടിട്ടായിരിക്കാം ഇത് വന്നത്. ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്, ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് എപ്പോഴായിരിക്കും ഈ സിനിമ എന്ന് പറയുന്ന സംഗതി. ഇപ്പം നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അച്ഛനമ്മ എന്ന് പറയുന്നതും അവരുടെ ചില കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയിരിക്കുന്ന അതൊക്കെ ആയിരിക്കാം. അങ്ങനെയൊക്കെ വന്ന് പിന്നെ നമ്മുടെ ഒരു പാഷനാണല്ലോ സിനിമയിലേക്ക് നമ്മൾ വരുന്നത്. പാഷൻ എന്ന് പറയുന്ന സാധനം നമ്മുടെ ഉള്ളിൽ വരും. നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും ഹാപ്പിനെസ്സും എന്താണ് നൽകുന്നത്, അത് എനിക്ക് സിനിമയായിരുന്നു. അല്ലെങ്കിൽ ഒരു മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോൾ, ആളുകളെ രസിപ്പിക്കുമ്പോൾ ഒക്കെ ആയിരുന്നു നമുക്ക് സന്തോഷം കിട്ടുന്നത്. അപ്പോൾ ആ സന്തോഷമായിരുന്നു പിന്നീടുള്ള യാത്ര. ഞാൻ റോഷൻ ആൻഡ്രൂസിനെ പറ്റി വായിച്ചപ്പോഴും കേട്ടപ്പോഴും ഒക്കെ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് അപ്പച്ചൻ ആൻഡ്രൂസിനെ പറ്റിയാണ്. സിനിമാ ജീവിതത്തിലേക്ക് ഭയങ്കര ഇൻഫ്ലുവൻസും ഭയങ്കര സപ്പോർട്ടും ഉണ്ടായിരുന്നു. അപ്പച്ചനടുത്ത് പറഞ്ഞു എന്താ നിനക്ക് ആവണം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പ്രീഡി എക്സാം എഴുതിയില്ല സെക്കൻഡ് ഇയർ. അപ്പോൾ പറഞ്ഞു ഞാൻ എനിക്ക് സിനിമയിൽ കയറണം, സിനിമയിലെത്തുന്നതിന് മുമ്പ് എനിക്ക് നാടക നടനായ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ഇരുന്ന് കരയണേ കണ്ടു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം നമ്മുടെ ഒരു അഡ്വെഞ്ചർ. ഇപ്പോൾ ആലോചിക്കുമ്പോൾ തോന്നുന്നത് ഒരു പക്ഷേ ആ ഒരു അച്ഛൻ നൽകിയ, അപ്പച്ചൻ നൽകിയ ആ ഫ്രീഡവും ആ ഒരു എന്താ പറയുന്ന ഒരു സപ്പോർട്ടും ഒക്കെ ആയിരിക്കാം നമുക്ക്. നമ്മൾ എപ്പോഴും പാഷൻ, ഇപ്പം എൻ്റെ മക്കൾ എന്നോട് ചോദിക്കുകയാണ് എന്താവണ്ടെന്ന് ചോദിക്കുമ്പോഴും ഞാൻ പറയണത് നിങ്ങൾ തിരഞ്ഞെടുക്കുക, നിങ്ങൾക്ക് ഹാപ്പിനെസ് നൽകുന്നത് എന്താണോ, നമുക്ക് എന്താണ് സന്തോഷം നൽകുന്നത് അതാണ് തിരഞ്ഞെടുക്കേണ്ടത്. അല്ലാണ്ട് ഇത്ര ശമ്പളം കിട്ടും ഇന്നത് കിട്ടുന്നതിനപ്പുറം നമുക്ക് എന്താണോ സന്തോഷം നൽകുന്നത് അത്, എനിക്കിത് സന്തോഷം നൽകുന്നുണ്ട്. പുറമേയുള്ള ആൾക്കാർ സിനിമ ഭ്രാന്തൻ എന്നൊക്കെ പറയാം. ഭ്രാന്തൻ എന്നായിരുന്നു കുറേ കാലം ആ പേരൊക്കെ വീണിട്ടുണ്ട് ചില സമയം. അത് ആ സമയത്താണ്. ഇപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് സത്യനന്ദിക്കാടിൻ്റെ ഒരു വർഷം എനിക്ക് 3 സിനിമകൾ, അദ്ദേഹത്തിൻ്റെ സൂപ്പർ ഹിറ്റായ 3 സിനിമകൾ ഉണ്ടായിരുന്നു, തലേണ മന്ത്രവും പിന്നെ ഒരു 3 പടവും കൂടി. അപ്പോൾ ആ വർഷം ഞാൻ ആ വർഷത്തെ ഒരു മനോരമ പത്രം എടുത്തിട്ട്, നമ്മൾ സൺഡേ സപ്ലിമെൻ്റ് വരുമല്ലോ, അപ്പോൾ അതിൽ ആ വർഷത്തെക്കുറിച്ചൊരു അവലോകനം ഉണ്ടാവുമല്ലോ. അപ്പോൾ വലിയൊരു പറമ്പാണ്, ഈ പറമ്പിലൂടെ ഞാൻ ഈ പത്രം പിടിച്ച് ഓടിയിട്ടുണ്ട് ഞാൻ. പുള്ളിയുടെ 3 പടം എന്ന് പറഞ്ഞിട്ട് 3 പടം സൂപ്പർ ഹിറ്റായി. അപ്പൊ ആൾക്കാർ എന്നെ ഭ്രാന്തനല്ലാണ്ട് പിന്നെ എന്താ വിളിക്കുക? അപ്പൊ സ്വന്തമായ ഒരു ഐഡന്റിറ്റി, റോഷൻ ആൻഡ്രൂസ് എന്ന ഡയറക്ടറിന്റെ ഫസ്റ്റ് ബേബി ഉദയനാണ് താരത്തിന് ഇപ്പൊ പ്രായപൂർത്തിയായി, 19 വയസ്സായി. ആസ് എ പ്രൗഡ് ഫാദർ എങ്ങനെയാണ് ഉദയനാണ് താരത്തിനെ ഓർക്കുന്നത്? അല്ല, ഉദയനാണ് താരമാണ് എനിക്ക് ഒരു പക്ഷേ എനിക്കെല്ലാം നൽകിയത്. ഇന്നിപ്പോ രാവിലെയും കൂടി ഞാൻ സഞ്ജയനോട് സംസാരിക്കുന്നതായിരുന്നു. ഇപ്പൊ എന്റെ വീട്ടിൽ വരുമ്പോ ആ ഫസ്റ്റ് മുറിയില് എനിക്ക് വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ എന്ന് പറഞ്ഞാൽ ശ്രീനിയേട്ടൻ്റെ. ഞാൻ അദ്ദേഹമായിട്ട് ഇരുന്ന് ചിരിച്ചതിൻ്റെ ഒരു കുറച്ച് ശതമാനം മാത്രമേ ഉദയനാരത്തിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ അത് ഒരു പക്ഷേ ലൈഫിൽ വലിയൊരു കാര്യം. ഉദയനാരം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരില്ലാതെ എനിക്ക് സംസാരിക്കാൻ സാധിക്കില്ല. അതൊന്ന്, ഈ 19 വർഷം കഴിഞ്ഞിട്ടും ആളുകൾ അതിൻ്റെ ചില കോമഡികൾ പറയുമ്പോൾ, അല്ലെങ്കിൽ ചില ട്രോളുകളിൽ കാണുമ്പോൾ, അല്ലെങ്കിൽ ചില പത്രവാർത്തകൾ വരുമ്പോൾ, നവരസത്തെ പറ്റി സംസാരിക്കുമ്പോഴൊക്കെ നമുക്കത് തോന്നുന്നുണ്ട് ഇത് ഇത്രയും അത് ക്ലാസിക്കായിട്ട് നിലനിൽക്കുന്നുണ്ടെന്നുള്ള. അപ്പോൾ അത്രയും പണിയെടുത്തതിന് ഗുണമുണ്ടായെന്ന് തോന്നുന്നു. പക്ഷേ ആദ്യത്തെ സിനിമയിൽ ശ്രീനിവാസൻ എന്നൊരു ലെജൻഡ് കൂടെ ഉണ്ട്, അതൊരു ധൈര്യമാണ്. പക്ഷേ മോഹൻലാൽ ശ്രീനിവാസൻ എന്നൊരു കോംബോ, മോഹൻലാൽ മീന എന്നൊരു കോംബോ, ഇത്രയും വലിയ ആളുകളെ വെച്ച് ഫസ്റ്റ് മൂവി ചെയ്യുന്നത്
അതൊരു വല്ലാത്ത കോൺഫിഡൻസ് വേണമല്ലോ. അല്ല, അതിനെന്ത് കാര്യം പറയട്ടെ, ഒരിക്കലും അതിലൊരു ധൈര്യം എന്നല്ല, നമ്മളത് അറിയാതെ. എനിക്ക് തോന്നുന്നു ഈ പുതുമുഖ സംവിധായകൻ തന്നെ എല്ലാവരുടെ ഉള്ളിലും ഈ കുറേ കാലം നടന്നു കഴിയുമ്പോൾ അവർ ആദ്യമായി ചെയ്യുന്ന സിനിമയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടാവും. ഈ ആദ്യം സിനിമ എന്ന് പറയുന്നൊരു ഒരു ഫയർ ഉണ്ടല്ലോ, അത് എന്നും ഉണ്ടാവും എല്ലാവരുടെ. എനിക്ക് മാത്രമല്ല, അത് എല്ലാവരിലും ഉണ്ട്. അതിലൊരു ധൈര്യം, അയാൾ വെച്ച് അത് അങ്ങനെ ചെയ്തു, അങ്ങനെയൊന്നുമില്ല. എനിക്ക് കിട്ടിയപ്പോൾ എസ് കുമാറായിരുന്നു എൻ്റെ ക്യാമറമാൻ, രാജീവായിരുന്നു എൻ്റെ ആർട്ട് ഡിറക്ടർ, മ്യൂസിക് ദീപക് ദേവ്, ഇത്രയും വലിയൊരു താരസംഭവം, ലൈക്ക് ഇത്രയും ആക്ടേഴ്സ്, ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്, കൊച്ചിൻ നിഫ, മീന, എത്രയോ പേരാണ് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. അപ്പോൾ അവരൊക്കെ വരുമ്പോൾ എന്നെ സംബന്ധിച്ച് അതിനു മുമ്പ് ലാലേട്ടൻ്റെ കൂടെ എനിക്ക് രണ്ട് പടം അസിസ്റ്റൻ്റ് ആർട്ടായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അയാൾക്ക് അത് എഴുതിയ ആണ് നരസിംഹം. സത്യം പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ ഓഡിയൻസ് എന്ന നിലയ്ക്ക് ആ സിനിമ കാണുമ്പോഴാണ് ഓ ഇങ്ങനെയൊക്കെയാണോ. കാര്യം നമുക്കറിയാം സിനിമയിൽ കാണിക്കുന്ന മഴ ഒറിജിനൽ അല്ലെന്നറിയാം, പക്ഷേ ഇങ്ങനെ ഒരു ഹോസ് വെച്ചിട്ടാണ്, അത് കഴിഞ്ഞ് കട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഒന്നേന്ന് മഴ തുടങ്ങും. അങ്ങനെ സിനിമയുടെ ഉള്ളിലുള്ള ഏറ്റവും മൈന്യൂട്ട് കാര്യങ്ങൾ കാണിച്ചു തന്നത് ഉദയനാണതാരമാണ്. പക്ഷേ ഇത് ചെയ്യുന്ന ഡയറക്ടർ ഒരു പുതുമുഖമാണ്. അപ്പോൾ സിനിമയുടെ ഉള്ളിലെ സിനിമ ഇത്രയും ക്ലിയർ ആയിട്ട് കാണിക്കാൻ കുറേ നാളത്തെ എക്സ്പീരിയൻസ് വേണ്ടേ? ഇപ്പോൾ അയാൾക്ക് അത് എഴുതിയാലും എത്രയോ മഴയിലും എത്ര ഓസ് പോയി നമ്മൾ പിടിച്ചു, നരസിംഹത്തിലെ ഓസൊക്കെ പിടിച്ചിട്ട് ആട്ടുന്ന പരിപാടിക്ക് ഞാൻ ചെയ്തിട്ടുള്ള മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നമ്മൾ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് നടന്ന കാല സമയത്തുണ്ടായ ഒരുപാട് സാധനങ്ങൾ. ഇപ്പോൾ അയാൾ ആദ്യമായിട്ടൊരു സംവിധായകൻ സെറ്റിലേക്ക് കയറി ചെല്ലുമ്പോൾ ഓരോ കാര്യങ്ങളായിട്ട് ആൾക്കാർ വരുന്നത്, അതങ്ങനെ വരാറില്ല സിനിമയിൽ. പക്ഷെ ആ അതിന് നമ്മൾ പ്രസൻറ്റ് ചെയ്ത് അങ്ങനെയാണ്. ശരിക്കും ഫൈനൽ പ്രോഡക്റ്റ് ഉദയഭാനുവിൻ്റെ കണ്ടപ്പോൾ അതോ നമ്മുടെ ക്ലൈമാക്സിൽ റഫീഖ് ഇരിക്കുന്ന പോലെ ചുറ്റും നോക്കി നോക്കിയിട്ട് ഇത് എന്റെ സിനിമ? അതായിരിക്കും, റഫീഖ് ആയിരുന്നു ഞാൻ. സിനിമ ഇറങ്ങിയപ്പോഴാണോ? ആ സിനിമ ഇറങ്ങിയപ്പോൾ ഷെയ്നായ്സ് തിയേറ്ററിലാണ്. അത് അന്ന് മഴയുണ്ടായിരുന്നു, അന്നും മഴ പെയ്തു, അന്ന് ഇറങ്ങി, അന്നും എൻ്റെ കുടുംബം ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ കയ്യടിയും ചിരിയും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു സ്റ്റാൻഡിങ് ഓവേഷൻ ഉണ്ടായിരുന്നു ഉദയനാണ് താരത്തിൻ്റെ ആ സിനിമയിൽ. അത് വല്ലപ്പോഴും സംഭവിക്കുന്ന ഒന്നാണ്. അതായത് ആ സിനിമയിൽ ഉദയഭാനുൻ്റെ സിനിമ കണ്ടിട്ട് ആളുകൾ എഴുന്നേറ്റ് കയ്യടി, സെയിം അവസ്ഥ തിയേറ്ററിൽ. ആ സമയത്ത് ഒരു ഷോക്ക് മാത്രമല്ല, പല ഷോയ്ക്കും ഉണ്ടായിരുന്നു ആ സിനിമയ്ക്ക്. അത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു കാര്യമായിരുന്നു. പക്ഷെ ഒന്നാമത്തെ സിനിമയിൽ നിന്ന് രണ്ടാമത്തെ സിനിമയിലും പോകുമ്പോൾ ഇതേപോലെ തിയേറ്ററിൽ നല്ല കൂലും കിട്ടി. കിട്ടി, ഞാൻ പറയാറുണ്ട് ഏറ്റവും കൂടുതൽ കൂലി കിട്ടിയ സംവിധായകൻ ഞാനായിരിക്കും എന്നുള്ളത്. കാരണം അത് ആ ഡേ എന്ന് പറയുന്നത് ഇപ്പോൾ ഓർമ്മ, എൻ്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ്, ഞങ്ങൾ ഒരുമിച്ച് പടം കാണാൻ പോയ, കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ സിനിമ കാണലാണ് പുള്ളിക്കാരുടെ കൂടെ. അപ്പോൾ മൊത്തം കൂലെന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ടൈറ്റിലോട്ട് തന്നെ കൂലായിരുന്നു. അപ്പം അത് കിട്ടി, അത് ഞാൻ മേടിച്ചു വെച്ചു നന്നായിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് കഴിഞ്ഞോ, ജീവിതം കഴിഞ്ഞോ എന്ന് കൊടുത്തു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് ഡേ പതുക്കെ 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 ആളുകൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഫിലിം മേക്കേഴ്സ് വന്ന് ആ സിനിമയെ പറ്റി, പൃഥ്വിയാണ് എന്നെ ആദ്യം വിളിക്കുന്നത്. പൃഥ്വിരാജാണ് അതിന് വേണ്ടിയുള്ള ആദ്യത്തെ ഫസ്റ്റ് സപ്പോർട്ട്. എനിക്ക് രഞ്ജിത്തേട്ടൻ, സത്യൻ സാറ്, സത്യനന്ദിക്കാട്, ജയരാജ് സാറ്, അങ്ങനെ ഒരുപാട് ഡയറക്ടേഴ്സ് ഫിലിം മേക്കേഴ്സ് വിളിക്കുകയും ആ സിനിമ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ആൾക്കാരൊന്നും അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നെ ആ സിനിമ കയറി കൊളുത്തി. ഇപ്പോൾ പുതിയ ഡയറക്ടർ വരുമ്പോൾ കുറച്ചൊരു സേഫ് പ്ലേ ആലോചിക്കുമല്ലോ, കാര്യം നമുക്കറിയാവുന്ന ആളുകൾ അല്ലെങ്കിൽ പുതുമുഖങ്ങളെയൊക്കെ വെച്ചിട്ട് ഫസ്റ്റ് സിനിമ ചെയ്യാം, അത് ഹിറ്റായാൽ വേണമെങ്കിൽ രണ്ടാമത്തതിൽ വലിയ ആൾക്കാരെ നോക്കാം. റോഷൻ ആൻഡ്രൂസ് ഇത് നേരെ ഉൾട്ടടിച്ചാണ്. എനിക്ക് അങ്ങനെ ഒരു ഹിറ്റ് കിട്ടിയത് കൊണ്ടാണ് നോട്ട്ബുക്ക് നടന്നത്. എൻ്റെ ഇപ്പം മിക്ക എൻ്റെ ഞാൻ ഈ 12 സിനിമ ചെയ്തതിൽ എൻ്റെ ഒരു 3 നല്ല രീതിയിൽ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ സിനിമകളുടെ ഫ്ലോപ്പിന് ശേഷം വരുന്നതിൻ്റെ സിനിമകൾക്ക് നല്ല രീതിയിലുള്ള സ്വീകാര്യതയും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കാസിനോ എന്ന സിനിമ നല്ല രീതിയിൽ പൊട്ടിയിട്ടാണ് മുംബൈ പോലീസ് വരുന്നത്. സ്കൂൾ ബസ് എന്ന സിനിമ ജൂൺ മാസത്തിൽ ഇറക്കിയത്, ആ സിനിമയും നിർമ്മാതാവിന് പണം പോയ സിനിമയാണ്. അത് കഴിഞ്ഞാണ് കായംകുളം കൊച്ചുണ്ണി വന്നത്, മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇത് പിന്നെ ഒരു നമ്മളൊരു ഇടയ്ക്ക് നമ്മൾ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് എന്ന് പറയും. ചില സമയത്ത് നമ്മൾ ഭയങ്കര കാൽക്കുലേറ്റൊക്കെ ചെയ്ത് ഇത് ഭയങ്കര സംഭവിക്കുന്നതോട് നമ്മൾ എല്ലാവർക്കും ഉണ്ടല്ലോ, സ്വന്തം കുഞ്ഞ് എല്ലാവരെ സംബന്ധിച്ചും ഫേവററ്റ് ആണ്, ആരുടെ ആയാലും അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന് ഇറക്കുമ്പോൾ നമ്മളാ പിന്നെ ഒരു പരീക്ഷണമാണ് എല്ലാം. പരീക്ഷണത്തിൽ കയറി വിജയിച്ചാൽ നമ്മൾ ഇത് 100% അങ്ങനെ ഒരു സിനിമയുടെ എനിക്ക് ഇന്നുവരെ ഞാൻ വന്നിട്ടില്ല. എൻ്റെ ഓരോ സിനിമകൾക്കും വരുമ്പോഴും ഇത് കുളുത്തിയേ കുളുത്തി, അത്രേ ഉള്ളൂ. നോട്ട്ബുക്ക് ചെയ്യാനുള്ള ഉത്തേജനം അല്ലെങ്കിൽ എൻ്റെ മരുന്ന് എന്ന് പറയുന്നത് ഉദയനാരദൻ്റെ സക്സസ് ആയിരുന്നു. ഓക്കെ, നമുക്ക് ഇതേപോലെ നോട്ട്ബുക്കിൽ അറിയില്ലാത്തൊരു കാര്യമാണ്, ക്ലൈമാക്സിൽ സേറ തിരിച്ചു വരുന്നുണ്ടല്ലോ, സേറയ്ക്ക് ശ്രീദേവി എഴുതി എന്ന് പറയുന്ന ആ കത്ത് അതാരെഴുതി? അതാരായിരിക്കും എഴുതിയിരിക്കുന്നത്? നിങ്ങൾക്ക് എന്താ തോന്നിയ കണ്ടപ്പോൾ? നമുക്കതില് അതിൽ തന്നെ പറയുന്ന ക്ലൂ ഒന്നെങ്കിൽ നമ്മുടെ ഇവളുടെ പാർവതിയുടെ അമ്മ, അല്ലെങ്കിൽ സുരേഷ് ഗോപി, അല്ലെങ്കിൽ സൂരജ്. മൂന്ന് ഓപ്ഷൻ അങ്ങനെ അത് പറഞ്ഞ പോയില്ലേ? അത് ഓരോ വ്യക്തിയുടെ ഉള്ളില്, ഇപ്പൊ കവിതയുടെ ഉള്ളില് അത് ഇന്നാളായിരിക്കും,
വേറെ കണ്ടാലുടെ ഉള്ളിൽ അത് ഇന്നാളായിരിക്കും തീരുമാനിച്ചേക്കണം. ഇതേ ചോദ്യത്തിൻ്റെ അടുത്ത് കുറേ പേര് വർഷങ്ങളോളം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ നിൽക്കട്ടത്. ഇത്രയും വർഷം കഴിഞ്ഞ് ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ കാസിനോവയിൽ എന്ത് ബെറ്റർ ആക്കിയേനെ? വലിയ ക്യാൻവാസിൽ ഭയങ്കര ആക്ഷനും അന്നത്തെ സമയത്തുള്ള ചേട്ടനെ കൊണ്ട് അങ്ങനത്തെ ഒരു വലിയൊരു ആക്ഷൻ ചെയ്യിക്കണം. ഇതൊക്കെയായിരുന്നു കൂടുതൽ സ്ക്രീൻ പ്ലേ എന്ന് പറയുന്ന കാര്യത്തിന് ഞങ്ങൾ കൂടുതൽ ബലം കൊടുത്തില്ല. ഇതൊരു എന്താ പറയുക, അടിത്തറ ഇല്ലാതെ ഒരു വീട് പണിയാമെന്നുള്ള ചിന്ത വെച്ചു. ബേസ്മെൻ്റ് ഇല്ലാതെ എന്ത് ബിൽഡിംഗ് കൊടുത്താലും താഴെ വീടും. ആ ബേസ്മെൻറ്റിന് കുറച്ചും കൂടി ബലം വേണമെന്ന് അത് ആ തെറ്റ് എൻ്റെയുമാണ്, ആ തെറ്റ് സഞ്ജയുടെയാണ്. ഞങ്ങൾ ഒരുമിച്ചെടുത്ത തീരുമാനമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ചില തെറ്റുകൾ നമ്മൾ ചെയ്തതിൻ്റെ ഫലമായിരുന്നു അതിൻ്റെ തകർച്ച എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് ഓപ്പൺ ഡിസ്കഷൻസ് വരുത്തിയ, വളരെ സെൻസിറ്റീവായ ഒരു ടോപ്പിക്കിൽ ഓപ്പൺ ഡിസ്കഷൻസ് വരുത്തിയ ഒരു സിനിമയാണ് ഇപ്പോൾ റീസെൻ്റ്ലി മമ്മൂക്ക എന്ന് പറയുന്ന ആക്ടർ കാതിൽ ദ കോർ ആക്സെപ്റ്റ് ചെയ്തപ്പോൾ അതിനെപ്പറ്റി ഒരുപാട് ഡിസ്കഷൻ സംഭവിക്കുന്നു. പക്ഷേ 10 വർഷം മുമ്പ് പൃഥ്വിരാജും റോഷൻ ആൻഡ്രൂസും ഇതേപോലത്തെ ഒരു സിമിലർ ടോപ്പിക് എടുത്ത് ഒരു ഡിസ്കഷന് വേണ്ടി വെച്ചതാണ്. അതും ഇതേപോലെ ഇറങ്ങിയ സമയം മാറിപ്പോയി. ഇപ്പോഴായിരുന്നെങ്കിൽ നല്ല രീതിക്ക് അത് ആക്സെപ്റ്റ് ചെയ്യപ്പെട്ടെന്ന് തോന്നുന്നു. 100% ഞാൻ ആ ചോദ്യത്തോട് യോജിക്കുന്നു. കാരണം ഈ ഇപ്പം നോട്ട്ബുക്ക് പോലും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴാണ് ആൾക്കാർ, അന്നൊരു ഫീമെയിൽ 17-16 വയസ്സുള്ള കൊച്ച് പ്രഗ്നൻ്റ് ആകുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ് അവർ അതിനെ ചെയ്യാൻ വേണ്ടി, അബോർഷൻ ചെയ്യാൻ വേണ്ടി പോകണമെന്നൊക്കെ പറയുന്നൊരു വിഷയവും അതിലുണ്ടാകുന്ന മീഡിയയുടെ ഇൻഫ്ലുവൻസൊക്കെ ഉണ്ടായിരുന്നു. മുംബൈ പോലീസും ഈ പറഞ്ഞ പോലെ എഹഡ് സിനിമയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അത് ഈ പറഞ്ഞ പോലെ ചർച്ചയും കാര്യങ്ങളും അന്ന് അന്ന് എല്ലാവരും ഐ എ എന്ന് പറഞ്ഞിട്ട് പോയ ഇതാണ്. പല ആൾക്കാരും അന്ന് ഐ എ എന്ന് പറഞ്ഞിരുന്നു. പിന്നീട് ആ എനിക്ക് തോന്നുന്നു ഒരു 1 വീക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ആൾക്കാർ ഇതിനിലേക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നീട് ആ സിനിമ ചർച്ച ചെയ്യപ്പെട്ടു ഒരു കുറച്ച് കാലം. പക്ഷേ എനിക്ക് തോന്നണം അത് ചർച്ച ചെയ്യേണ്ട രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടില്ല ഇറങ്ങിയപ്പോൾ. 2013 തോന്നുന്നു എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ അത് ഇറങ്ങിയത്. ഒരു പുതിയ നരച്ച മുടി വന്നതിൽ നിന്നൊരു സിനിമ ഉണ്ടായത് ഞാൻ ആദ്യമായിട്ടേക്കാണ്. ഹൗ ഓൾഡ് ആർ യു അങ്ങനെയാണ് വന്നത്? അതെ, വീടിൻ്റെ ബാക്കിൽ പുഴയുടെ സൈഡിൽ. അപ്പം ഞാൻ ഈ നെഞ്ചത്ത് ഇവിടെ ആദ്യമായിട്ട് രോമം, വെള്ള രോമം. ദൈവമേ പ്രായം ഓടിയ ദൈവമേ ഈശ്വര എന്ന് പറഞ്ഞ് ഇങ്ങനെ പേടിച്ചിരിക്കുമ്പോഴാണ് വൈഫിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ പ്രശ്നമായി, ഇതിപ്പം തീർന്ന് വെള്ള മുടിയൊക്കെ വരാൻ തുടങ്ങിയത്. അപ്പോൾ അവൾ എന്നെ ഒരു വേറെ 5 എണ്ണം എടുത്ത് കാണിച്ചു തന്നു മുടിയുടെ. അതൊരു സീഡാണ് എനിക്ക് തോന്നുന്നത്, ഇറ്റ്സ് എ സീഡ്, ഒരു തോട്ടിൻ്റെ ഒരു സീഡാണ്. അപ്പോൾ അത് ഇങ്ങനെ ആലോചിച്ച് ആ അവിടെ തന്നെ ഇങ്ങനെ കുറേ നേരം ഇരിക്കും. അപ്പോഴാണ് ഒരു ഇത് കുഴപ്പമുണ്ട്, ഇത് ഇതുപോലെ ചിന്തിക്കുന്ന എത്ര പേരുണ്ടാവാം. അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് സഞ്ജയനെ വിളിക്കുന്നത്. സഞ്ജു ഇങ്ങനെ സംസാരിച്ച് ചോദിച്ചാൽ അവളുടെ അറിയുമെന്ന് ചോദിക്കുമ്പോൾ ആൾക്കാർ എന്തിനും വിമുഖത കാണിക്കുന്നത്, പ്രായം പറഞ്ഞുകൂടെ, അത് പറയാത്ത എത്ര പേരുണ്ടാവും, കിടിലം പരിപാടിയാണ് നമുക്ക് പിടിക്കാം. ഈ ഹൗ ഓൾഡ് ആർ യു തന്നെ തമിഴില് 36 വയതിനായിട്ട് ചെയ്യുമ്പോൾ ബോറടിച്ചില്ലേ? 100% 36 വയതിനായിട്ട് അവിടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഡൽഹിയിൽ ആ സെയിം ഷോട്ട് ഇവരിറങ്ങി വരുന്നത് അതൊക്കെ ജ്യോതികനെ വെച്ച് ആദ്യം എടുത്ത്. അത് കഴിഞ്ഞാൽ എനിക്ക് ബോറടിക്കാൻ തുടങ്ങി. സെയിം സംഗതി ഞാൻ ചെയ്തുകൊണ്ടിരിക്കണേ, അത് വർക്കൗട്ടാവില്ല. ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ എനിക്കൊരു 4-5 ഡേയ്സ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിക്കണേ. കാരണം സൂര്യയുടെ ആദ്യത്തെ നിർമ്മാണം, അദ്ദേഹം ആദ്യമായിട്ട് നിർമ്മിക്കുന്ന ഒരു സിനിമ, കമ്മിറ്റ് ചെയ്ത് ഞാൻ തന്നെ കൊടുത്തു വിട്ടാണ് സി ഡി കാണാൻ. അപ്പോൾ ഇനി ഞാൻ മാറുക എന്ന് പറഞ്ഞ പ്രശ്നവും, ഇത് ചെയ്യാൻ തുടങ്ങിയപ്പോഴും ബോറിംഗ് എന്ന് പറഞ്ഞ സാധനം വന്നു എൻ്റെ ഉള്ളിൽ. പക്ഷേ ആ ഡൽഹി പോർഷൻ കഴിഞ്ഞിട്ട് ഞാൻ ചെന്നൈയിൽ വന്നപ്പോൾ 5-6 ഡേയ്സിൻ്റെ ഗ്യാപ്പിൽ ഞാൻ എങ്ങനെ എന്തായിരിക്കും എനിക്കൊരു വൈബ് തരുന്നത്, അല്ലെങ്കിൽ എന്തായിരിക്കും എനിക്കൊരു നമ്മൾ മുൻപോട്ട് നയിക്കാൻ നമുക്കൊരു സാധനം നൽകണം അല്ലേ. അപ്പോൾ ആലോചിച്ചപ്പോഴാണ് അവിടുത്തെ കൾച്ചർ, ചെന്നൈ കൾച്ചർ ഉണ്ടല്ലോ, കൾച്ചറിൽ പിടിക്കാം. കാരണം ഇത് സെയിം സീൻ സെയിം സാധനങ്ങളാണ്. അപ്പോൾ ഇനി ആസ് എ ഡിറക്ടർ കൾച്ചർ ഓഫ് ചെന്നൈ എന്താണ്, അവരുടെ ഭക്ഷണം, അവരുടെ വസ്ത്രം, അവരുടെ കാര്യങ്ങൾ, പിന്നെ അതിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്തു. പിന്നെ അതിൽ വൈബ് ചെയ്യാൻ തുടങ്ങി ഞാൻ, അതിന് ഞാൻ കൂടുതൽ പിന്നെ രസിക്കാൻ തുടങ്ങി. ഞാൻ ഷോട്ടൊക്കെ വെക്കുമ്പോഴും അത്രയും കാര്യങ്ങളല്ല, അവരുടെ ആ ഒരു കൾച്ചറും ആ സാധനങ്ങളിലേക്കും പോയിട്ടാണ് ആ സിനിമ തീർത്തത്. അത് കഴിഞ്ഞ് പിന്നെ കായംകുളം കൊച്ചുണ്ണി, അതൊരു പീരിയോഡിക് ഡ്രാമയാണ്, അതിലേക്ക് എങ്ങനെ വന്നു? എനിക്ക് മേളിൽ നിന്ന് മറ്റേ ഏലിയൻ വന്ന് അതെനിക്കിഷ്ടമല്ല. ഇനി ഹൊറർ എൻ്റെ പരിപാടിയിൽ നേരത്തെ ധൈര്യമുള്ളതുകൊണ്ടായിരിക്കും പറഞ്ഞു, എനിക്കറിയാം എനിക്ക് ആൾ പേടിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ സാധനം എനിക്ക് ഞാൻ പേടിക്കാറില്ല അണ്ടറാത്തിരുന്ന് സിനിമയുടെ തിയേറ്ററിൽ. അപ്പോൾ എനിക്ക് അതെനിക്ക് പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ അതൊന്നും എൻ്റെ ജോണറല്ല. അപ്പോൾ ഞാൻ ഈ ചരിത്രം എനിക്ക് ചെയ്യണമെന്നുണ്ടായി. അപ്പോൾ അത് സഞ്ജയ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കലും പുള്ളി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു കായംകുളം കൊച്ചിനെ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഇല്ല. അപ്പോൾ അതെടുത്ത് വായിച്ചപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. പറഞ്ഞാൽ ഇതിലെല്ലാം ഉണ്ട്, ഇതിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ചീറ്റിംഗ് ഉണ്ട്, പ്രണയമുണ്ട്, ഒക്കെയുള്ള ഒരു കമേഴ്ഷ്യൽ സിനിമയായിട്ട് മാറ്റാൻ പറ്റും. ഞാൻ ആളെ ഇതൊരു ഒരിക്കലും ഇതിനൊരു ചരിത്രം പറയുന്ന വളരെ സ്ലോ പേസുള്ള സിനിമയാക്കരുത്. നമുക്കിതിൽ നല്ല ആക്ഷനും നമ്മളുടെ വേർഷൻ ഓഫ് കായംകുളം കൊച്ചുണ്ണി, വിനോദ് പ്രധാന പോലത്തെ ഡി ഒ പി ആയിട്ട് അതിൻ്റെ ഏറ്റവും, കാരണം പരിണിത പരിന്ത മുതൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഫാനാണ്. ഈ മനുഷ്യൻ്റെ ഇദ്ദേഹത്തിൻ്റെ പേര് കാണിച്ചാൽ ഞാൻ പോവും സിനിമ കാണാൻ. അങ്ങനൊരു കാലമുണ്ട് എനിക്ക്. ആളെൻ്റെ ക്യാമറമാനായിട്ട് വരും. നമ്മുടെ ആഗ്രഹങ്ങൾ നടന്ന ഒരു സിനിമയാണ്. ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് അടുത്തത് എന്ത് എന്ന ചോദ്യത്തിൽ, അടുത്ത സിനിമ
മുംബൈ പോലീസ് ചെയ്തിരുന്ന ആളിപ്പോ മുംബൈയിൽ ഹിന്ദി സിനിമ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. ഈശ്വരാധീനം കൊണ്ട് അങ്ങനത്തെ ഒരു സ്കെഡ്യൂൾ കഴിഞ്ഞു. രണ്ടാമത്തെ സ്കെഡ്യൂൾ ഇപ്പോൾ മാർച്ചിൽ തുടങ്ങും. അത് ഷാഹിദ് കപൂറാണ്, ഷാഹിദ്, പൂജ, പൂജ ഹെഗ്ഡേ, അങ്ങനെ കുറേയധികം ആക്ടേഴ്സൊക്കെ ഉള്ള ഒരു പടമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പരിപാടികൾ ഇൻഷാല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട്. അതൊരു നല്ല സിദ്ധാർത്ഥ് റോയ് കപൂറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സി ആയിട്ട്. അതൊരു ഈ വർഷം തിയേറ്ററിൽ വരാനുള്ള ശ്രമമാണ്. അത് രസകരമായി വരുന്നുണ്ട്. ആ സിനിമ ഒരു രസകരമായ സിനിമയായിരിക്കാം. പിന്നെ ഒരു ഏറെക്കാലത്തൊരു ആഗ്രഹം, നേരത്തെ പറഞ്ഞ പോലെ ഉദയാരം തൊട്ട് 2005 ഞാൻ പറഞ്ഞ കാര്യമാണ് എനിക്കൊരു ഹിന്ദിപ്പടം ചെയ്യണമെന്നുള്ള കാര്യം. അപ്പോൾ അത് ഇപ്പോൾ അധികം അനൗൺസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഞാനായിട്ട് കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ അതൊരു ഇത് കഴിഞ്ഞ് വരുമ്പോൾ അത് ഭംഗിയായിട്ട് തീരും അതിൻ്റെ ഒരു, കാരണം അതൊരു ഓരോ സ്കെഡ്യൂളും വളരെ സാവധാനം ഷൂട്ട് ചെയ്യണ ഒരു കുറച്ച് വലിയൊരു സിനിമയാണ്. അപ്പോൾ അത് തീർന്നത് വരും. ഭയങ്കര വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടോ മലയാളം തമിഴ് നിന്ന് നേരെ ഹിന്ദിയിലേക്ക് പോകുമ്പോൾ? കുറേ ദിവസങ്ങൾ കിട്ടുന്നുണ്ട്, അനാവശ്യമായ കുറേ ദിവസങ്ങൾ നമുക്ക് അവിടെ വെറുതെ ഇരിക്കാം. അതെ, ഇവിടെ നിങ്ങൾക്ക് ഒറ്റയടിക്ക് തീർക്കാം പടം. ഒരു 45-50 days 60 days കൊണ്ട് സിനിമ തീർക്കാം. അതാ ഒരു 8 hours ഓഫ് ജോബ്. അങ്ങനെയൊക്കെയാണ് അവിടുത്തെ സംഭവങ്ങൾ. 8 മണിക്കൂറേ നടന്ന് വരുന്നുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ഒരു 12-14 മണിക്കൂർ കൂടെ വർക്ക് ചെയ്യുന്നു. ഹോളിഡേ ഇല്ല അവിടെ. ഹോളിഡേ വൺസ് ഇൻ എ വീക്ക്, 7 days 1 day ഹോളിഡേ. ടേൺ ഓവർ ഡേ വന്നു കഴിഞ്ഞാൽ 2 days ഹോളിഡേ. മോർണിംഗ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡേ സീൻസ് ഷൂട്ടിംഗ്, ഡേ സീൻസ് മാത്രം. നൈറ്റ് ആണെങ്കിൽ നൈറ്റ് ഷൂട്ട് മാത്രം. ഡേയും നൈറ്റും ഉള്ള പരിപാടിയില്ല. കോർപ്പറേറ്റ് ജോബൊക്കെ പോലെ അതുപോലെ തന്നെ. അപ്പോൾ അത് ഞാൻ അവിടെ യൂസ്ഡ് ആവുന്നു. അത് നമ്മളെ സംബന്ധിച്ച് അതൊരു കുറേ സമയം, ഒരുപാട് സമയം കിട്ടുന്നതാണ് പ്രധാന വ്യത്യാസം കാണുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ ഒന്നും ഓവറായിട്ട് ചോദിക്കണ്ട, എല്ലാം അവിടെ ഉണ്ട്. ഒന്നിനും വേണ്ടിയും മത്സരിക്കുകയോ ഒന്നിനും വേണ്ടി വാശിപിടി. ഫോർ എക്സാമ്പിൾ ടെക്നിക്കൽ സൈഡിലുള്ള നമ്മുടെ എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങൾ, ഈ കിട്ടുന്ന നമ്മുടെ റിക്വയർമെൻറ്റ്സ്, ഒരു കഥ പറയാനുള്ള റിക്വയർമെൻറ്റ്സിന് നമുക്കിവിടെ കുറച്ച് ഫൈറ്റൊക്കെ ചെയ്യേണ്ടി വരും. അവിടെ അത് ആവശ്യമില്ല, അവിടെ നമുക്ക് ഡിമാൻഡ് ചെയ്താൽ മതി.